ഇന്ന് ഞാൻ മലയാള സിനിമയുടെ ഭാഗമായിരുന്നു. അങ്ങനെ ഐശ്വര്യമായിട്ട് വലതുകാലം വെച്ച് കയറിയിരിക്കുകയാണ്. ഇനി ഒത്തിരി മലയാള സിനിമയിൽ ഒത്തിരി കാലം നിലനിൽക്കണമെന്ന് ആഗ്രഹമുണ്ട് എനിക്ക്. അത്യാഗ്രഹമല്ല, ആഗ്രഹമാണ്. ഫസ്റ്റ് പടം മഞ്ഞയായിരുന്നു. മഞ്ഞ റിലീസിനുണ്ട്. ഈ അവസരത്തിൽ എല്ലാവരുടെ അടുത്തും മഞ്ഞയുടെ കാര്യം ഓർമ്മിപ്പിക്കുന്നത് എല്ലാവരും പോയി കാണണം. ഇപ്പൊ രണ്ടാമത്തെ പടമായിട്ടാണ് ഞാൻ ടേൺ റൈറ്റ് കമ്മിറ്റ് ചെയ്തിരിക്കുന്നത്. തമിഴിലാണ് ബാക്കിയത്തെ നാല് പടം ചെയ്തിരിക്കുന്നത്. തീർച്ചയായിട്ടും സ്വന്തം നാട്ടിൽ നിന്ന് ഞാൻ ഒരുപാട് സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. തുടർത്തങ്ങളിലേക്ക് എനിക്ക് എല്ലാവരുടെയും അനുഗ്രഹം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അധികമൊന്നും സംസാരിക്കുന്നില്ല. നന്ദി, നമസ്കാരം. എന്നെ പങ്കെടുക്കാൻ സാധിച്ചതിൽ സന്തോഷം. ഈ സിനിമയിൽ ഞാൻ അഭിനയിക്കുന്നുണ്ട്. ഇതിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും എല്ലാ വിജയാശംസകളും ഈ സിനിമയ്ക്ക് ഉണ്ടാവട്ടെ. ഒരു നല്ല ചിത്രമായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. താങ്ക് യു. എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം എൻ്റെ ആദ്യത്തെ സിനിമയിൽ ശനക്കത്ത് എന്ന് പറഞ്ഞ സിനിമയിൽ എൻ്റെ അമ്മയായിട്ട് അഭിനയിച്ച പൊന്നമ്മച്ചേച്ചിയുടെ കൂടെ ഒരു സാഹസ പങ്കിടാനുള്ള ഭാഗ്യം. എല്ലാ ആശംസകളും ഞാൻ ഇതിൻ്റെ ഡയറക്ടർ രവി എം ബാലയ്ക്കും പ്രൊഡ്യൂസർ തോമസിനും മറ്റ് സാങ്കേതിക പ്രവർത്തകർക്കും ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന മറ്റുള്ള എല്ലാവർക്കും ആക്ടേഴ്സിനും എല്ലാത്തിനും ഞാൻ എല്ലാവർക്കും ഞാൻ ആശംസ നേരുന്നു. വിളിച്ച വളരെ സന്തോഷം. താങ്ക് യു വെരി മച്ച്. ഇന്ന് എല്ലാവരും പറയുന്ന ഒരു വാചകമുണ്ട്, മലയാള സിനിമ വളരെ ഒരു പ്രശ്നാധിഷ്ഠിതമായിട്ടുള്ള സാഹചര്യത്തിൽ കൂടി കടന്നു പോവുകയാണ്. അതിനകത്ത് മറ്റു പല കാര്യങ്ങളും നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. ഇന്ന് വളരെ മനോഹരമായ ഒരു സദസ്സിൻ്റെ മുമ്പിൽ അതിനെക്കുറിച്ച് രണ്ട് വാക്ക് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നമുക്കറിയാം, ഇന്ന് മലയാള സിനിമയിൽ പ്രൊഡ്യൂസേഴ്സ് ദിനം പ്രതി കൂടിക്കൂടി വരുന്നു. പക്ഷേ ഒരു ഫിലിം ചെയ്ത് കഴിയുമ്പോൾ ഈ പ്രൊഡ്യൂസേഴ്സിനെ പിന്നീട് നമുക്ക് കാണാൻ കഴിയുന്നില്ല. യഥാർത്ഥത്തിൽ ഈ പ്രൊഡ്യൂസേഴ്സിന് പറ്റുന്നത് എന്താണ് എന്നുള്ളത്, ഇപ്പം ഇവിടെ ഒരു നമ്മുടെ പ്രൊഡ്യൂസറായിട്ട് നമ്മുടെ തോമസ് ഉണ്ട്. അപ്പോൾ അദ്ദേഹം കൂടെ ഇരിക്കുമ്പോൾ നമ്മളെല്ലാവരും കൂടെ കൂടി ഒന്ന് ഡിസ്കസ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. വളരെ മനോഹരമായിട്ട് കേരളത്തിൽ അല്ലെങ്കിൽ മലയാളത്തിൽ ഇന്ന് ഏതാണ്ട് 300 ചിത്രങ്ങളാണ് ഓരോ വർഷവും ഇറങ്ങുന്നത്. എല്ലാ ആഴ്ചകളിലും ഏതാണ്ട് 6 പടങ്ങളോടെ ഇറങ്ങുന്നു. 6 പടങ്ങൾ ഇറങ്ങുമ്പോൾ, ഈ 300 ചിത്രങ്ങൾ മൊത്തം ഇറങ്ങുമ്പോൾ എത്ര സൂപ്പർ ഹിറ്റ് ചിത്രങ്ങളുണ്ട് അല്ലെങ്കിൽ എത്ര ബിഗ് ബജറ്റ് ചിത്രങ്ങളുണ്ട് എന്നുള്ളത് നമ്മൾ ആലോചിക്കുന്നു. ഓണത്തിനും വിഷുവിനും ക്രിസ്മസിനും ഇവിടെ ഇറങ്ങുന്ന 3 അല്ലെങ്കിൽ 10 മാക്സിമം പറയാം 20 താഴെ സൂപ്പർ ഹിറ്റ് ചിത്രങ്ങളല്ല അല്ലെങ്കിൽ ഇവിടുത്തെ എന്താ പറയുക, ഒരു ബിഗ് ബജറ്റ് ചിത്രങ്ങളല്ല മലയാള സിനിമയെ നിലനിർത്തിക്കൊണ്ട് പോകുന്നു. ഇവിടുത്തെ ചെറുകിട പ്രൊഡ്യൂസേഴ്സും അല്ലെങ്കിൽ ചെറിയ രീതിയിൽ വളർന്നു വരുന്ന ഇവിടുത്തെ ഡയറക്ടേഴ്സും മലയാള സിനിമയ്ക്ക് സംഭാവന ചെയ്യുന്ന മനോഹരമായിട്ടുള്ള ചെറിയ ചിത്രങ്ങളാണ് ഇന്ന് മലയാള സിനിമയുടെ ജീവനിട്ട ഒരു കലാ കേന്ദ്രമായിട്ട് മലയാള സിനിമയെ മാറ്റിയിരിക്കുന്നത്. നമുക്കറിയാം, മലയാള സിനിമയിൽ വളരെയധികം ആർട്ടിസ്റ്റുകളും അതുപോലെ ടെക്നീഷ്യന്മാരും പലരുടെയും ജീവിതവൃത്തിക്കായിട്ട് അല്ലെങ്കിൽ നല്ലൊരു മനോഹരമായിട്ടുള്ള ജീവിതം സംഭാവന ചെയ്യുന്നത് നമ്മുടെ സിനിമയും അതിനോടനുബന്ധിച്ചിരിക്കുന്ന പ്രൊഡ്യൂസേഴ്സുമാണ്. അപ്പോൾ ഈ പ്രൊഡ്യൂസേഴ്സിനോട് അതുപോലെ നമ്മളുടെ ഈ ഒരു സംഘടനകളോട് വളരെ മനോഹരമായിട്ടുള്ള രീതിയിൽ നമ്മളെല്ലാവരും ഒരു സ്നേഹ നിഫരമായിട്ടുള്ള സാഹചര്യം വേണം കാണിക്കുവാനും തുറന്നു കാണിക്കുവാനുള്ളത്. പിന്നീട് എനിക്ക് ഈ സിനിമയെക്കുറിച്ച് പറയുമ്പോൾ നമ്മളുടെ രവി ബാല, നമുക്കറിയാം കഴിഞ്ഞ കുറേ നാളുകളായിട്ട് വർഷങ്ങളായിട്ട് അദ്ദേഹം സിനിമാ ഫീൽഡിലുണ്ട്. അദ്ദേഹത്തിൻ്റെ ആദ്യ ചലച്ചിത്രമാണ്. അദ്ദേഹം ഈ സിനിമയിലേക്ക് വന്നതും അതിന് പ്രത്യേകമായിട്ടുള്ള ഈ സിനിമയുടെ കഥ കേട്ടപ്പോഴും എന്നോട് സംസാരിച്ചപ്പോഴും അദ്ദേഹത്തെ നല്ല മനോഹരമായിട്ടുള്ള ഒരു പ്രേമകാവ്യം മനോഹരമായിട്ട് അണിയിച്ചെടുക്കാൻ അദ്ദേഹത്തിന് കഴിയും എന്നുള്ളത് എനിക്കും വിശ്വാസം വന്നു. അതുതന്നെയാണ് ഇപ്പോഴത്തെ പ്രൊഡ്യൂസർ തോമസിനും ബോധ്യമായിരിക്കുന്നത്. പിന്നീട് കുറുങ്ങാട്ട് ഫിലിംസ്, നമുക്കറിയാം നാളുകളിൽ കുറുങ്ങാട്ട് ഫിലിംസ് മലയാളത്തിലെ നല്ലൊരു ഒരു പ്രൊഡക്ഷൻ കമ്പനിയായിട്ട് വളരട്ടെ എന്ന് ഞാൻ ഈ അവസരത്തിൽ ആശംസിക്കുകയാണ്. പിന്നെ ഞാൻ ചെറുപ്പത്തിൽ ഈ സിനിമയുടെ പോസ്റ്ററൊക്കെ കാണുമ്പോഴത്തേക്കും കാണുന്ന ഒരു പേരുണ്ടായിരുന്നു, പ്രൊഡക്ഷൻ കൺട്രോളർ ജോസ് വരാപ്പുഴ എന്ന് പറഞ്ഞു. ഞാൻ സ്കൂളിലൊക്കെ പഠിക്കുമ്പോഴത്തേക്ക് എനിക്കറിയാം അന്ന് അതിൻ്റെ അടിയിലുള്ള ചില ഞാൻ അതിൻ്റെ പേരാണ് ഞാൻ ശ്രദ്ധിക്കുന്നത്. ഫൈനാന്ത് ജോസ് വരാപ്പുഴ എന്ന് പറയുന്ന ഒരു പേരാണ് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. വർഷങ്ങളായിട്ട് സിനിമയിൽ അദ്ദേഹം നിലനിൽക്കുകയാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ മറ്റൊരു കഥ ഇനി അടുത്ത ദിവസങ്ങളിൽ തന്നെ നമ്മുടെ ബാങ്കിൽ തന്നെ ഒരു സിനിമയായിട്ട് വരാനുള്ള സാഹചര്യങ്ങൾ ഉരുത്തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ സിനിമയിൽ വളരെ മനോഹരിയായിട്ടുള്ള ഒരു വൈദേഹി നായികയായിട്ട് കിട്ടിയിട്ടുണ്ട്. എല്ലാവരുടെയും
അതുപോലെ നായകൻ മക്ബൂല് അവരുടെ എല്ലാവരുടെയും പൂർണ്ണമായ സഹകരണത്തോടെ തുറങ്ങാട് ഫിലിംസിന്റെ ആദ്യത്തെ സംരംഭം ഇത് മനോഹരമായിട്ട് തീരട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. അതുപോലെ എല്ലാവരും ഈ പ്രസ്ഥാനത്തോട് മലയാള സിനിമയോടും വളരെ ആത്മാർത്ഥമായിട്ടുള്ള സമീപനം ടെക്നീഷ്യന്മാരുടെയും അതുപോലെ പ്രൊഡ്യൂസർമാരുടെയും ഭാഗം ഉണ്ടാകട്ടെ എന്ന് ഒരിക്കൽ കൂടി ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. സിനിമാ വേദിയിൽ ഞാൻ ആദ്യമാണ്. എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് ശ്രീദേവി. ദേവി കഥ ആദ്യം പറയുമ്പോൾ എനിക്കത് താല്പര്യപ്പെടുകയും ശരിക്കും ഒരു ഡയറക്ടർ അല്ലെങ്കിൽ ഒരു ആക്ടർ അല്ലെങ്കിൽ സിനിമയുള്ള മറ്റ് ചില കാര്യങ്ങളിൽ ഉൾപ്പെടാതെ ഒരു ഫ്രണ്ടിനെ പോലെ ഒരു കൂട്ടുകാരനെ പോലെ പെരുമാറുകയും ചെയ്യുന്ന ആ രവിയുടെ ആ ഒരു മനസ്ഥിതി അല്ലെങ്കിൽ ഒരു ആ ഒരു മനോഭാവമാണ് ഞാൻ രവിയുമായി അടുക്കാൻ കാരണം. അങ്ങനെ പ്രൊഡ്യൂസറെ കാണുകയും ഈ കഥ പറയുകയും അതിനുശേഷം എനിക്ക് ഈ കഥയ്ക്കകത്ത് ഒരു നല്ല റോള് രവി തരികയും ചെയ്തു. രവി ഏത് ആക്ടറായാലും ആക്ട്രസ് ആയാലും അവരുടെ കഴിവുകൾ അല്ലെങ്കിൽ കലാപരമായി കഴിവ് ഉള്ളിലുള്ള ഏതാളെയും കഴിവുകൾ പുറത്തെടുക്കുവാൻ കഴിവും പ്രാപ്തിയും തൻ്റെതുമുള്ള ഒരു അസോസിയേറ്റ് ഡയറക്ടർ. ആ അസോസിയേറ്റ് ഡയറക്ടർ ഇന്ന് ഈ വേദിയിൽ ഒരു ഡയറക്ടറുടെ കുപ്പായം അണിയുകയാണ്. അദ്ദേഹത്തിന് എല്ലാ ഭാവങ്ങളും നേർന്നു. നിങ്ങളുടെ എല്ലാവരുടെയും എല്ലാ പിന്തുണയും സഹായവും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. നന്ദി, നമസ്കാരം. രവി, എനിക്ക് ബാബി ജോസ് ഇവിടെ പറഞ്ഞതുപോലെ 2 വർഷം മുൻപേ അറിയാം. രവി ഒരു നല്ല മനുഷ്യത്വത്തിൻ്റെ ഉടമയുള്ളൊരു വ്യക്തിയാണ്. പിന്നെ വളരെ സൗമ്യനാണ്. വളരെ നല്ല രീതിയിൽ ഒരു പടം ചെയ്യണമെന്ന് അന്ന് മുതലേ ഉള്ള ഒരു ആഗ്രഹം ഇന്ന് ഇവിടെ സമാരംഭിക്കുകയാണ്. അതുപോലെ ഈ പടം ചെയ്യാമെന്ന് ഏറ്റ് ഇവിടെ രവിയുടെ താങ്ങ് തണലുമായിട്ട് നിൽക്കുന്ന പ്രൊഡ്യൂസർ സി തോമസ് വർഗീസ് സാറിനും ഇവിടെ കൂടിയിരിക്കുന്ന ബഹുമാനരെ എല്ലാവർക്കും എൻ്റെ ആശംസകൾ അർപ്പിക്കുന്നു. ഈ പടം നന്നായിട്ട് വരട്ടെ എന്ന് ജഗദീശ്വരനോട് നമുക്ക് എല്ലാവർക്കും ഒരുപോലെ പ്രാർത്ഥിക്കുന്നു. ഈ ചിത്രത്തിൽ ഞാൻ സഹകരിക്കാൻ എനിക്ക് കൈവന്ന ഭാഗ്യം എൻ്റെ സുഹൃത്തും വളരെ നാളുകൾക്ക് മുമ്പേ വളരെ അടുത്ത പരിചയമുള്ള ഈ സിനിമയിലെ അഭിനയിക്കുന്ന പ്രദീപ് നായർ എന്ന ആള് അദ്ദേഹത്തിൻ്റെ സുഹൃത്തായ ഇതിൻ്റെ രവി ബാല എന്ന് പറയുന്ന സംവിധായകരുമായി എൻ്റെ അടുക്കൽ വരികയും അങ്ങനെ യാദൃച്ഛ്യമായി എൻ്റെ വേദാന്ത ഗാനങ്ങൾ എന്ന് പറയുന്ന ഒരു കാസറ്റ് കേൾക്കാനിടയാവുകയും ആയതിൻ്റെ അടിസ്ഥാനത്തിൽ ഇതിനു വേണ്ടി ഒരു പാട്ട് ചിട്ടപ്പെടുത്തണം എന്ന് എന്നോട് പറയുകയും അതനുസരിച്ച് ഒരു പാട്ട് എഴുതി കൊടുത്തു. അതവർക്ക് ഇഷ്ടപ്പെടുകയും അങ്ങനെ വീണ്ടും രണ്ടാമതും മൂന്നാമതും ചുരുക്കത്തിൽ ഈ സിനിമയിലെ എല്ലാ ഗാനങ്ങളും എനിക്ക് തന്നെ രചിക്കാൻ അവരവസരമൊരുക്കി തന്നു. ഈ അവസരത്തിന് ഞാൻ ഡയറക്ടറോടും പ്രൊഡ്യൂസറോടും പ്രദീപ് നായരോടും ഞാൻ ആദ്യമേ എൻ്റെ നന്ദി പ്രകാശിപ്പിക്കുന്നു.